എല്ലാവർക്കും സുഖമല്ലേ? പുതിയ അധ്യയന വർഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ദിൽഷ, നിങ്ങളുടെ മാത്സ് ടീച്ചറാണ്. ഇന്ന് നമ്മൾ ഒന്നാം അധ്യായമായ കോണുകൾ എന്ന പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. എന്താണ് കോണുകൾ? കോണുകൾ എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോണുകൾ എന്ന് പറഞ്ഞാല് രണ്ട് വരകള് ഒരു ബിന്ദുവിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു. എന്താണ് കോണുകൾ എന്ന് പറഞ്ഞാല് രണ്ട് വരകൾ ഒരു ബിന്ദുവിൽ വെച്ച് കൂട്ടിമുട്ടുമ്പോൾ ഒരു കോൺ ഉണ്ടാകുന്നു. ആ കോൺ നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയാണ് അടയാളപ്പെടുത്താം. ഇനി നമ്മള് ജ്യാമിതി പെട്ടിയിലെ മട്ടം ഉപയോഗിച്ചിട്ട് വൃത്തത്തെ 3, 4, 6 എന്നിങ്ങനെ സമഭാഗങ്ങളാക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ വൃത്തത്തെ 5 സമഭാഗങ്ങളാക്കാൻ സാധിക്കുമോ? അതിനു പറ്റിയ കോൺ വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ വരയ്ക്കാൻ ഈ മട്ട മൂലകൾ കൊണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കോണുകൾ അളക്കാനും കോണുകളെ കണ്ടെത്താനും വേണ്ടിയിട്ട്, കോണുകളുടെ അളവുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഒരു ഉപകരണം കൂടി ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപകരണത്തിൻ്റെ പേരാണ് കോൺ മാപിനി, അഥവാ പ്രൊട്രാക്ടർ എന്ന് പറയും. ഇതാണ് കോൺ മാപിനി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ കോൺ മാപിനി? ഇവിടെ ഒരു കോൺ മാപിനിയുടെ ചിത്രം തന്നിട്ടുണ്ട്, എല്ലാവരും കാണുന്നില്ലേ? ഇതിൽ കുറേ വരകൾ വരച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതിലെ ഓരോ വരയുടെ നേരെയും മുകളിലും താഴെയുമായിട്ട് രണ്ട് സംഖ്യകൾ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ സംഖ്യകളാണ്? ഏത് സംഖ്യ മുതലാണ് തുടങ്ങുന്നത്? 0, 10, 20, 30 അങ്ങനെ തുടങ്ങി 150 വരെയാണ് നമ്മുടെ കോൺ മാപിനിയിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഉദാഹരണമായിട്ട് നമുക്ക് നോക്കാം. താഴത്തെ ഒരു വരയുണ്ട് അല്ലേ, താഴത്തെ വര, അതിന് തൊട്ട് മുകളിലുള്ള വര എത്രയാണ്, അളവ് എത്രയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്? താഴത്തെ വരയും അതിന് മുകളിലെ തൊട്ട് വരയും തമ്മിൽ ഉണ്ടാകുന്ന കോണ് 10 ഡിഗ്രിയാണെന്ന് പറയാം. എത്ര ഡിഗ്രിയാണ്? 10 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ താഴത്തെ വരയും 40 എന്ന് അടയാളപ്പെടുത്തിയ വരയും തമ്മിൽ ഉണ്ടാകുന്ന കോൺ എത്രയെന്ന് പറയാം? 40 ഡിഗ്രി എന്ന് പറയാം. അതുപോലെ താഴത്തെ വരയും 90 എന്ന് എഴുതിയിട്ടുള്ള ആ വരയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയും? 90 ഡിഗ്രി എന്ന് പറയാം. തന്നിട്ടുണ്ട്. അതിലെ ആദ്യത്തെ കോണുകളെ, കോണെ എങ്ങനെ അളക്കാന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കോൺ മാപിനി എടുത്തു. കോൺ മാപിനിയിലെ ഈ രണ്ട് വരകളും കൂടി ചേരുന്ന ഒരു മൂലയില്ലേ, ആ മൂലയിലാണ് നമ്മൾ കോൺ മാപിനി വെക്കേണ്ടത്. കോൺ മാപിനി ഈ ലൈനിൽ തന്നെ വെക്കണം. 0 എന്ന് എഴുതിയിട്ടുള്ള ഈ ലൈനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? കോൺ മാപിനി വെക്കണം. ഇവിടെ ഈ 0 ശരിയാക്കി വെച്ചതിന് ശേഷം പിന്നെ അടുത്തത് നാം ചെയ്യേണ്ടത് എന്താ? 90 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്, ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. കോൺ മാപിനിയിൽ മാർക്ക് ചെയ്തിട്ടുള്ള 90 ഡിഗ്രി കറക്റ്റായിട്ട് വെക്കണം. ഇവിടെ നോക്കുക, നമ്മുടെ ഈ 0 എന്ന് പറയുന്ന വരയും നമ്മുടെ ഈ കോണിന്റെ താഴത്തെ വരയും ഒരേ വരയിൽ തന്നെ ആയിരിക്കണം, ചെരിയാനോ വളയാനോ ഒന്നും പാടില്ല. ഇനി ഈ തൊട്ടടുത്ത വര ഏത് നമ്പറിലാണ്? തൊട്ടടുത്ത വര ഏത് നമ്പറിലാണ്? ഇവിടെ 60 എന്ന് എഴുതിയിട്ടുള്ള നമ്പറാണ്. അതായത് ഈ താഴത്തെ വരയും ഈ രണ്ടാമത്തെ വരയും തമ്മിൽ ഉണ്ടാക്കുന്ന കോൺ എത്ര ഡിഗ്രിയാണെന്ന് പറയാം? നമുക്ക് 60 ഡിഗ്രിയാണെന്ന് പറയാം. ഇപ്പോ ഇവിടെ ഈ കോൺ മാപിനിയില് രണ്ട് വരികളിലായിട്ട് അളവുകൾ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ 0 മുതൽ 150 വരെ, അതിന് മുകളിലും എന്താ? ഈ 150 എന്ന് തുടങ്ങുന്നിടത്ത് അവിടെ 0 തുടങ്ങാണ്. 0 മുതൽ 150 വരെ. ഇപ്പോ ഇതിന് ഏത് അളവാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളൊരു ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അപ്പോ നമ്മുടെ നമുക്ക് തന്നിട്ടുള്ള കോണ് അതിന്റെ ഈ താഴത്തെ വര ഏത് ഭാഗത്തേക്കാണ്? വലത്തോട്ടാണ് അല്ലേ. അപ്പോ ആ വലത്തോട്ട് ഉള്ള നമ്പറിലെ 0 എവിടുന്നാണ് തുടങ്ങുന്നത്, ആ നമ്പർ ആണ് നമ്മൾ എടുക്കുക.
The ball, for a corner, parachute, other corn, marbling,